Namaskaram. Malayali Varthilekku Swagatham. Malayaligalude Ishtataramaya Anusreekedire ippol oru Paradi Uyarnnu Vannirikkukayanu. Namukkariyavunnathupole Yuvataarangalkkum Superstarsinum Oppam Ellam Abhinayicha Oru Nadiyanu. Taarajadakalillatha Oru Nadiyanu Ennaanu Anusreeye Patti Visheshippikkunnathu. Kshetrathile Paripadikalayalum Naattile Paripadikalayalum Ellathilum Taaram Nira Sannidhyamayi Nilkkarundu. Ippolude Oru Kshetra Adhikrutharanu Anusreekedire Paradiyumayi Rangathu Varunnathu. ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് അനുശ്രീക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഭരണസമിതിയെ വഞ്ചിച്ചുകൊണ്ട് അന്യായമായ ലാഭമുണ്ടാക്കിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് അനുശ്രീക്കെതിരെ ഗുരുവായൂർ ദേവസ്വം അധികൃതർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അനുശ്രീക്ക് പുറമെ ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ, സിക്സ്ത് സെൻസ് എന്ന പരസ്യ കമ്പനി ഉദ്യോഗസ്ഥർ ശുഭം ദുബെ എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു മാസത്തേക്ക് സാനിറ്റൈസേഷന് വേണ്ടി വരുന്ന നേച്ചർ പ്രൊട്ടക്ട് എന്ന ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ഉൽപ്പന്നം സംഭാവന വഴിപാട് നൽകുന്നതിനും ജനുവരി 12 മുതൽ 15 വരെയുള്ള തീയതികളിൽ ക്ഷേത്ര പരിസരത്ത് സാനിറ്റൈസേഷൻ നടത്തുന്നതിനും വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ഭരണസമിതി നൽകിയ അനുമതി ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പരസ്യചിത്രം നിർമ്മിച്ച് അനധികൃതമായി ലാഭമുണ്ടാക്കിയെന്നാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ടി ബ്രീജകുമാരിയുടെ പരാതിയിൽ പറയുന്നത്. അനുശ്രീ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പരസ്യചിത്രം പ്രസിദ്ധീകരിച്ചത് ദേവസ്വത്തെയും ഭരണസമിതിയെയും വഞ്ചിച്ച നടപടിയാണ് എന്നാണ് ഈ പരാതിയിൽ ഉന്നയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ദേവസ്വം ഭരണസമിതി അടിയന്തര യോഗം ചേർന്നിരുന്നു. ദേവസ്വം ബോർഡ് ചെയർമാനെതിരെ യോഗത്തിൽ രൂക്ഷമായ വിമർശനവും ഉയരുകയുണ്ടായി. ചെയർമാൻ അറിയാതെ പരസ്യ ചിത്രീകരണം നടന്നത് അവിശ്വസനീയമാണ് എന്നാണ് ഭരണസമിതി അംഗങ്ങൾ യോഗത്തിൽ ആരോപിച്ചത്. ഭരണസമിതി നൽകിയ അനുമതി ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പരസ്യചിത്രം നിർമ്മിച്ച് അനധികൃതമായി ലാഭമുണ്ടാക്കിയെന്ന ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായ ടി ബ്രീജകുമാരിയുടെ പരാതിയിൽ ഉടൻ തന്നെ പോലീസ് നടപടിയെടുക്കുമെന്നാണ് അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നത്. അനുശ്രീ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പരസ്യചിത്രം പ്രസിദ്ധീകരിച്ചത് ദേവസ്വത്തെയും ഭരണസമിതിയെയും വഞ്ചിച്ച നടപടിയാണ് എന്നാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണം. എന്തായാലും എല്ലാ പൊതുപരിപാടികളിലും നിറസാന്നിധ്യമായി വിവാദങ്ങളെയെല്ലാം അതിന്റെ വഴിക്ക് വിടുന്ന ഒരു നടിക്കെതിരെ ഇത്തരത്തിലൊരു ഗുരുതരമായ ആരോപണം ഉയർന്നു വരുന്നത് ആരാധകരെ സംബന്ധിച്ചും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഈ വിഷയത്തിൽ അനുശ്രീ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അനുശ്രീയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നേരത്തെ തന്നെ ഈ ചിത്രം ഷെയർ ചെയ്യപ്പെട്ടിരുന്നു. മൂന്ന് ചിത്രങ്ങളാണ് പ്രധാനമായും പങ്കുവച്ചിരുന്നത്. അതിൽ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് നിന്നാണ് ആ ചിത്രം ചിത്രീകരിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ കൂടി അത് ബ്ലർ ചെയ്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അനുശ്രീക്കെതിരെ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ദേവസ്വം ബോർഡ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ചുമതലയുള്ളവർക്കെതിരെ ഗുരുതരമായ ആക്ഷേപവും ഈ സാഹചര്യത്തിൽ ഉയരുന്നുണ്ട്. ഗുരുവായൂർ ദേവസ്വം ബോർഡിനെ അനുശ്രീയും പരസ്യ കമ്പനിയും ചേർന്ന് വഞ്ചിച്ചു എന്നുള്ള ഒരു പരാതിയാണ് പ്രധാനമായും ഉയർത്തിക്കാട്ടപ്പെടുന്നത്. മൂന്ന് ചിത്രങ്ങളാണ് പ്രധാനമായും പരാതിക്ക് ആധാരമായി ദേവസ്വം ബോർഡ് എടുത്തു കാട്ടുന്നത്. അത് ഇവയാണ്.